ഇക്കുറി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് കനി കുസൃതി എന്ന താരത്തിനാണ്. മുഖ്യധാര സിനിമയിലെ നടീ നടന്മാരെ മാത്രം അറിയാവുന്ന സാധാരണ പ്രേക്ഷകരിൽ പലർക്കും ആരാണ് ഈ കനി എന്ന സംശയം ഉയർന്നു. ചെറിയ വേഷങ്ങളിൽ സിനിമകളിൽ തിളങ്ങിയ എന്നാൽ സ്വന്തമായി ശക്തമായ നിലപാടുകൾ ഏറെയുള്ള താരമാണ് കനി കുസൃതി. ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് കനിക്ക് സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്. കനി കുസൃതി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നെറ്റിച്ചുളിക്കുന്നവരാണ് പലരും. ജാതിപ്പേരും പിതാവിൻ്റെ പേരും തറവാട്ട് പേരും ഒക്കെ വാലായിടുന്ന താരങ്ങളുള്ള ഇക്കാലത്ത് ഒരു നടിക്ക് കുസൃതി എന്ന പേര് എങ്ങനെ വന്നുവെന്ന് പലരും അമ്പരന്നേക്കാം. മികച്ച നടിക്കുള്ള ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മന്ത്രി എ കെ ബാലൻ പ്രഖ്യാപിച്ചപ്പോൾ പലരും തിരഞ്ഞത് ഈ കുസൃതിയുടെ രഹസ്യം എന്താണെന്നാണ്. എന്നാൽ സംസ്ഥാനത്തെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട കനി കുസൃതിക്ക് ഈ വാൽവെറും തമാശയല്ല. പുരുഷാധിപത്യ സമൂഹത്തോടുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു അത്. അത്രമേൽ സംഭവ ബഹുലമാണ് കനി കുസൃതിയുടെ വ്യക്തി ജീവിതം. സ്വതന്ത്ര ചിന്തകരും മനുഷ്യാവകാശ പ്രവർത്തകരുമായ ഡോക്ടർ എ കെ ജയശ്രീയുടെയും മൈത്രേയിൻ്റെയും മകളായി 1985 സെപ്റ്റംബർ 12 തിരുവനന്തപുരത്താണ് കനി ജനിച്ചത്. കോഹാബിറ്റേഷനെ കുറിച്ചൊക്കെ മലയാളി കേട്ടിട്ടില്ലാത്ത കാലത്ത് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിച്ച് വിപ്ലവം സൃഷ്ടിച്ചവരാണ് മൈത്രേയനും ജയശ്രീയും. സ്ത്രീകളെ അടിമകളാക്കി വയ്ക്കുന്ന പരമ്പരാഗത വിവാഹ രീതിയോട് യാതൊരു യോജിപ്പും ഇല്ലാത്തതുകൊണ്ട് തന്നെ മകളെ ആധുനിക പൗരബോധത്തോടെയാണ് അവർ വളർത്തിയത്. അച്ഛനെന്ന് വിളിക്കേണ്ടെന്നും തന്നെ പേര് വിളിച്ചാൽ മതിയെന്നും സുഹൃത്തായാണ് കാണേണ്ടതെന്നും കനിയെ പഠിപ്പിച്ചത് പിതാവ് മൈത്രേയൻ തന്നെയാണ്. അച്ഛനെയും അമ്മയും പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന മകൾ ആദ്യകാലത്ത് സൗഹൃദ സദസ്സുകളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ രക്ഷിതാക്കൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തല്ലി പഴുപ്പിക്കേണ്ടതല്ല കുട്ടികളുടെ ജീവിതമെന്നായിരുന്നു മൈത്രേയിൻ്റെ നിലപാട്. അച്ഛനും മകളും തമ്മിൽ വേണ്ടത് ആരോഗ്യകരമായ സൗഹൃദവും സ്നേഹവുമാണെന്നും വ്യക്തി ജീവിതത്തിൽ പകർത്താൻ കഴിയാത്ത ആശയങ്ങൾ പ്രസംഗിക്കരുത് എന്നുമായിരുന്നു മൈത്രേയിൻ്റെ ഇക്കാലത്തെയും ഉറച്ച നിലപാട്. ഇന്ത്യയിലും കേരളത്തിലും പൊതുവെയുള്ള തങ്ങളുടെ പേരുകൾ കുട്ടികളുടെ പേരിൻ്റെ വാലാക്കുന്ന സാമൂഹ്യ അധികാര ശ്രേണിയുടെ ഭാഗമായ രീതി ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് 15-ാം വയസ്സിൽ കനി 10-ാം ക്ലാസ് പരീക്ഷയുടെ അപേക്ഷയിൽ കുസൃതി എന്ന് ചേർത്തത്. തിരുവനന്തപുരത്താണ് കനി വളർന്നത്. ചെറുപ്പത്തിലെ നാടകത്തിലും അഭിനയത്തിലും തന്നെയായിരുന്നു കനിയുടെ കമ്പം. ഷോർട്ട് ഫിലിമുകളിലും നാടകത്തിലും തുടങ്ങി സിനിമകളിൽ ചെറിയ വേഷങ്ങളിലും 2015 കെ കെ രാജീവ് സംവിധാനം നിർവഹിച്ച ഈശ്വരൻ സാക്ഷിയായി എന്ന പരമ്പരയിലും കനി തിളങ്ങി. 24 നോർത്ത് കാതമടക്കമുള്ള പല ചിത്രങ്ങളിലും ചെറുതെങ്കിലും ശക്തമായ വേഷത്തിലും കനി എത്തി. കനിയെ എന്നും വ്യത്യസ്തയാക്കിയിരുന്നത് കനിയുടെ നിലപാടുകൾ തന്നെയാണ്. എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്ന വിശാലമായ ബോഡി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിരുന്നു അവർ എന്നും. സദാചാരക്കുരുപൊട്ടുന്ന ശരാശരി മലയാളിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതല്ല കനിയുടെ പ്രവൃത്തിയും ജീവിതവും. വിദേശ മാഗസീനിൽ കനി പൂർണ്ണ നഗ്നയായി പോസ്റ്റ് ചെയ്തതും അതുപോലെ ആദ്യത്തെ ലൈംഗിക അനുഭവം പറയുന്ന അവരുടെ ഒരു ടെലിഫിലിമും സദാചാരവാദികളുടെ പഴി കേട്ടു. ഇക്കാരണത്താലൊക്കെ സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ സൈബർ ലിഞ്ചിങ്ങിന് കനി ഇരയായിട്ടുണ്ട്. സിനിമയിൽ നിന്നുമുണ്ടായ മോശം അനുഭവങ്ങൾ തുറന്നടിക്കാനും കനിക്ക് ഒരിക്കലും മടിയുണ്ടായിട്ടില്ല. സിനിമയിൽ അവസരം വേണമെങ്കിൽ കിടക്ക പങ്കിടണമെന്ന് അണിയറ പ്രവർത്തകർ ആവശ്യപ്പെട്ടത് വെളിപ്പെടുത്തി താരം രംഗത്തെത്തിയിരുന്നു. നിരന്തരമായി മോശം അനുഭവങ്ങൾ ഉണ്ടായതോടെ അഭിനയം നിർത്തിയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് കനി ഒരു പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യമാണ് ഈ ലോകത്തിൽ ഏറ്റവും വിലപിടിച്ചത് എന്ന പക്ഷക്കാരിയാണ് കനി. രക്ഷിതാക്കളെപ്പോലെ ഔദ്യോഗികമായി വിവാഹം കഴിക്കാതെ ലിവിംഗ് ടുഗദറുമായിട്ടാണ് ഈ 35-കാരിയും ജീവിക്കുന്നത്. സംവിധായകനും ശാസ്ത്ര സംവാദകനുമായ ആനന്ദ് ഗാന്ധിയാണ് പങ്കാളി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കും മുൻപ് തന്നെ ബിരിയാണിയിലെ അഭിമുഖത്തിന് 2 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും കനി സ്വന്തമാക്കിയിരുന്നു. കടൽ തീരത്ത് താമസിക്കുന്ന ഖദീജയുടെയും ഉമ്മയുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സംഭവങ്ങൾ കാരണം നാടുവിടേണ്ടി വരികയും അതിനുശേഷമുള്ള അവരുടെ യാത്രയുമാണ് ബിരിയാണിയുടെ പ്രമേയം. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.